നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോ രാവിലെ നേരത്തെ എണീറ്റു, കുളിച്ചു, വിളക്ക് കൊളുത്തി, രാമായണം വായിച്ചു. കുറച്ചു നേരം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേ? അന്ന് ഉണ്ടാക്കണത് ചോളപ്പൊടിയാണ്. ചോളപ്പൊടി ഇവിടെ അടുത്ത് ഒരു വീട്ടിൽ ഉണ്ടാക്കണതാണ്. പാലക്കാട്ട് കാര്യം കൊണ്ടുവരാറൊക്കെ ഉണ്ടോ? ഇതിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയത്. തരി കൂടുതലുണ്ട് ഇതിൽ. പുട്ടുണ്ടാക്കാന്നാ വിചാരിച്ചിരിക്കുന്നത്. സൂപ്പറാണിത്. ചോളപ്പുട്ട് ഉണ്ടാക്കാമല്ലേ. അപ്പോൾ ഇതിലേക്ക് കറിക്കായിട്ട് ഞാൻ കടല, അതായത് ചണക്കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വിരുന്നു കറിക്കായിട്ട് കേട്ടോ. നമുക്കിതിലേക്ക് എടുക്കാം ഒരു ഗ്ലാസ്, നിറയെ ഒരു ഗ്ലാസ് എടുത്തു. അതിൻ്റെ വിസില് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലോണം തരിയുണ്ട് കേട്ടോ അതിൽ. നല്ലതാണ്, പുട്ടുണ്ടാക്കാൻ സൂപ്പറാണത്. ഉപ്പിടാം. ഉപ്പ് സോൾട്ടാണ് കേട്ടോ. ഇത് മൂന്നാല് വിസിലായിട്ടുണ്ട്. ഇത് ഓഫാക്കാം. നമുക്കിത് നനച്ച് വയ്ക്കാം. കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നനയ്ക്കാം കേട്ടോ. അധികമായാലോ. ഇത് വറുത്ത പൊടിയാണ്. അപ്പോൾ വെള്ളം വേണ്ടി വരും. എന്തായാലും ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണ്ടി വരും എന്തായാലും. ഇപ്പം നമുക്ക് തോന്നി റെഡി ആയല്ലോ എന്ന് അല്ലേ. ആയ പോലെയുണ്ട്. പക്ഷേ ഇത്ര നേരം ഇരിക്കുമ്പോൾ ഇത് ഒന്നുകൂടി ഡ്രൈ ആവും. അപ്പം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. മുഴുവൻ ഒഴിച്ചിട്ടില്ല ഞാൻ, ഇരിക്കട്ടെ. ഇതിൽ കുറച്ച് ജീരകടാം, വെള്ളം അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. കുടത്തിൽ പുട്ടുണ്ടാക്കണ്ടേ. കത്തി കത്തിക്കാം, വെള്ളം തിളക്കട്ടെ. ഇതാ ഇപ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ ഇത്തിരി വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് ആവശ്യത്തിന് മാത്രം, അധികമായാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ പൊടി ചേർക്കേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ഷുഗർ കൊളസ്ട്രോളിലൊക്കെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ്. തിന്നാൽ പിന്നെ വിശക്കേ ഇല്ല കുറേ നേരത്തേക്ക്. പതുക്കേനെ ദഹിക്കുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ ഉപ്പുമാവൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് സ്കൂളിൽ ഉണ്ടാക്കി കണ്ടിട്ടുണ്ടാവും അല്ലേ. കുറച്ച് നാളികേരം നമുക്കിതിലിടാം കേട്ടോ. അപ്പോൾ ഇത്തിരി ടേസ്റ്റ് കൂടും. ഉപ്പില്ലേ എന്ന് നോക്കാം. അടുപ്പത്ത് വയ്ക്കാം. നാളികേരം ഇടാം. കുറച്ച് നാളികേരം അടിയിൽ ഇടാം. സാധാരണ പുട്ടുണ്ടാക്കണ പോലെ തന്നെ നാളികേരം ഇട്ടു. ഇനി പൊടിയിടാം. ഇനി കുറച്ച് നാളികേരം ഇടാം. വീണ്ടും പൊടി. ഇത്തിരി കൂടി മൂന്ന് കഷ്ണാക്കാനാ പോണേ കേട്ടോ. വെക്കാം, അടയ്ക്കാം. ഇനി നമുക്ക് ഇത് ആവി വരുമ്പോഴേക്കും കറിയിലേക്കുള്ള സവാള അരിയാം. ജയശ്രീ നന്നായിട്ട് കഴുകിയൊക്കെ വെച്ചിട്ടുള്ളതാണ്, നന്നാക്കി വെച്ചിട്ടുള്ളതാണ്. നമുക്കതിനെ അരിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഞാൻ വെക്കേണ്ടത് ഇങ്ങനെയാണ്. സവാളയും ഒരു തക്കാളിയും കൂടിയിട്ട് വഴറ്റി
നോക്കാം നമുക്ക് കേട്ടോ. എന്താ ചീനച്ചട്ടി വെച്ചു, തീ കത്തിച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, സവാളയും തക്കാളിയും കൂടിയിട്ട് വഴറ്റിയിട്ട് ഒന്ന് അരച്ച് ഇതിൽ ചേർക്കണം കറിയിലേക്ക് കേട്ടോ. അപ്പം നമുക്കിത് ഇത് ആവി വന്ന് നമുക്ക് എടുക്കാം കേട്ടോ, ഓഫ് ആക്കിയിട്ട് എടുക്കാം. ഇത് വറുത്ത് കടലയിലേക്ക്, ഏത് ആ കടലയിലേക്ക് ഏത് ഞാൻ ഒന്ന് അരച്ചൊഴിക്കാനാ, കൊഴുപ്പ് വേണ്ട. കുത്താം, ആവി വരുന്ന പുട്ട് അതിൻ്റെ മുകളിലും വെച്ചു, അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചു, അടച്ച് വെച്ചു. ഇനി ആവി വരട്ടെ. നമ്മുടെ കടലയൊക്കെ വെന്തുണ്ട് കേട്ടോ, രണ്ട് മൂന്നാല് വിസിൽ വന്നു വെന്തു. എന്താ വെള്ളക്കടലയാണ്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ഇതിലേക്ക് കുറച്ച് സവാള ഒന്ന് വഴറ്റാം. നാളികേരം കൂട്ടാൻ വേണമെങ്കിൽ നാളികേരം വറുത്തരയ്ക്കാം. ഇന്ന് ഞാൻ നാളികേരമല്ല വറുത്തരയ്ക്കുന്നത്, സവാളയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, സവാള ഇട്ടു, കുറച്ച് വെളുത്തുള്ളി ഇടാം, ഇഞ്ചി ഇട്ട് കേട്ടോ, ഒരു കഷ്ണം ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, ഒരു കഷ്ണം പച്ചമുളക് ഇടാം, പച്ചമുളക് ഇട്ടു, ഇതും ആവി വന്നു കേട്ടോ. ഇട്ടോളൂ, ഒരു ചേതൽ ഇട്ടോളൂ. ഒരു തക്കാളി ഇടാം, ഒരു ഇഞ്ചി ഇട്ടു, പച്ചമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു, വെളുത്തുള്ളി ഇട്ടു, സവാള, തക്കാളി എല്ലാം കൂടി വഴറ്റുക. നാളേരം വേണ്ട, നാളേരം ഇല്ലാണ്ട് അന്ന് ഉണ്ടാക്കണം. മഞ്ഞൾപ്പൊടി ഇടാം, മല്ലിപ്പൊടി ഇട്ടു, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടി ഇട്ടു, ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. നല്ല എരിവുണ്ടാവും കേട്ടോ ഈ മുളക് പൊടി, നമ്മളും സാധാ മുളക് പൊടിയാണ്, അപ്പോൾ എരിവ് എരിവ് കൂടും. ഓ ഇതായി വന്നുല്ലോ അല്ലേ. അപ്പോൾ നമുക്കതും കൂടി ഓഫാക്കി ഞാൻ എടുക്കാം. നെക്സ്റ്റ് വൺ, യെസ്, ഏ ആ അതെ അതെ, ഈ വെയിലിൻ്റെ കാരണം. ഇപ്പം രണ്ട് പീസ്, രണ്ട് കണ പുട്ട്, ഇത് മൂന്ന് പീസാണ്, ഇത് രണ്ട് പീസാണ്. അപ്പോൾ വലിയ പീസ് വേണ്ടവർക്ക് ഇത് നിന്നെടുക്കാം, ചെറുത് വേണ്ടവർക്ക് ഇത് നിന്നെടുക്കാം. അപ്പം നിങ്ങൾ വന്നോളൂ കേട്ടോ, കറി ആവട്ടെ തരാം. അപ്പോൾ കറിയിലേക്കുള്ള സവാള തക്കാളിയൊക്കെ മസാലപ്പൊടിയൊക്കെ ചേർത്ത് വഴറ്റി കൊണ്ടിരിക്കുകയാണ്. അത് ഒരിതായിട്ടുണ്ട്. ചേച്ചി അവിടെ നാളികേരം വേറെ അരക്കിനുണ്ട് കേട്ടോ, വേറൊരു കറിയിലേക്ക് വേണ്ടി അരക്കേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇത് അരക്കാനായിട്ട്. നല്ല നല്ല ധൃതിപ്പണി ഞങ്ങളെന്ന് കേട്ടോ, ചൂടുണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം അരക്കണമെങ്കിൽ, ചൂടോടുകൂടി അരക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. പെട്ടെന്നാവണം, നേരായിട്ടുണ്ട് ചോറ്. യെസ് കുഴപ്പമൊന്നുമില്ല, അറിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ജയശ്രിതാ ഉള്ളി അടുപ്പത്ത് വച്ചിട്ടുണ്ട് മൂപ്പിക്കാനുള്ളത് കറിയിലേക്ക്. പിന്നെ ഒന്നും കൂടി അറിയട്ടെ. ഇന്ന് നമുക്ക് ചീനച്ചട്ടിയിൽ
ശരിയാക്കാട്ടോ. എങ്കിലാണ് നന്നായിട്ട് വെള്ളമൊക്കെ ചേർക്കാൻ പറ്റുള്ളൂ. അതങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് ചീനച്ചട്ടി അവിടെ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കടലയിടാം. നന്നായിട്ട് വെന്തതാണ്. പിന്നെ അതിലേക്ക് ഈ മസാല, അരച്ച മസാലയും ചേർക്കാം. ഹൈ ടേസ്റ്റാട്ടോ ഇത്. നാളികേരം വറുത്തരച്ച മറ്റൊരു ടേസ്റ്റാണ്. സവാളയും തക്കാളിയും വറുത്തരച്ചാൽ ഇങ്ങനൊരു ടേസ്റ്റാണ്. ഇത്തിരി ഉപ്പും കൂടി വേണമെന്ന് തോന്നുന്നു. ഉപ്പിട്ടു, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചോളോ. ആ പാത്രം ഒന്ന് മോര് ചൂടുവെള്ളം കൊണ്ടേ ഇതിലൊഴിച്ചാൽ മതി. ഒഴിച്ചോളൂ കേട്ടോ. ഉള്ളി ഞാൻ മൂത്തത് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അതിലേക്ക് ഇടാൻ പോവാം. അപ്പം നല്ല സ്പീഡിലാണ് ഇന്നത്തെ കറി ഉണ്ടാക്കിയത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഭയങ്കര സ്പീഡിലുണ്ടാക്കിയത്, കാരണം കഴിക്കാറായി, സമയമായിട്ടുണ്ടേ. രാജേട്ടൻ ഇപ്പോൾ വന്നിരുന്നു അവിടെ കേട്ടോ. വേഗം കൊടുക്കട്ടെ, പെട്ടെന്ന് രാജേട്ടനെ ഞാൻ കൊടുക്കട്ടെ. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. താങ്ക് യു, താങ്ക് യു. കഴിക്കാൻ നോക്കല്ലേ. എടുത്തു ചായ വെച്ചു, കറി വെച്ചു. ഇത്ര ചെറുതെടുക്കണ്ട, അതിർത്തോളോ. മേച്ചല്ലേ, മഞ്ഞയ്ക്ക് മഞ്ഞ. യെസ്, അപ്പോൾ നല്ല സൂപ്പർ ചോളത്തിൻ്റെ പുട്ടും അതുപോലെ തന്നെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവണമെന്നല്ല കേട്ടോ. ചോളം അല്ലല്ലോ പുറത്തുനിന്ന് പറഞ്ഞതല്ലേ. കൂടുതൽ തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ ചോളം ഉണ്ടാവുക. അതുപോലെ ഈ സാധനം കടല, ചന്നാക്കടല, അത് നമ്മുടെ നാട്ടിലുള്ളതല്ല. ഇത് രണ്ടു വരവാട്ടോ. ഇത് നമുക്ക് സമ്മാനിച്ച അരാജകർക്ക് നമസ്കാരം. നല്ല സ്വാദോ, സ്വാദില്ലേ. കറി എടുക്കോ. നമ്മൾ കഴിക്കുന്നത് കറിയാണ്, ഞാൻ കഴിക്കണ്ട. നമ്മൾ ഈ ദാഹത്തിനേക്കാൾ ഉപരിയായിട്ട് പച്ചക്കറിയാണ് കഴിക്കേണ്ടത്. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറി, പയറുവർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിക്കുക. ഡോക്ടർ പറഞ്ഞിട്ട് കടല അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിലേ ലൈക്ക് ചെയ്തോളാം കേട്ടാ. ലൈക്ക് ചെയ്യാം.